Hi friends, welcome to Jyothi's Kitchen. In the Earn Money by Hobbies എന്നുള്ള കൺസെപ്റ്റിൽ അന്ന് തയ്ച്ച നമ്മൾ തയ്ച്ച പട്ടുപാവടയുടെ മാച്ചിങ് ബ്ലൗസാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് അത് വളരെ എളുപ്പത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനോട് നമുക്ക് വരൂ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ലൈനിങ്ങിൻ്റെ ഒരു കാട്ടൺ പീസ് എടുത്തിട്ടുണ്ട് നാലായിട്ട് മടിച്ചിട്ട് ഒരു ഇഞ്ച് കര ഭാഗത്തിൽ മടിച്ചിട്ട് ഫോൾഡഡ് ഭാഗത്തിൻ്റെ മുകളിൽ വച്ചിട്ടുണ്ട് രണ്ട് മടക്കാണ് നമുക്ക് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എപ്പോഴും പിന്നെ കരുതുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് അവിടെ ഇവിടെ അനങ്ങാതിരിക്കും നമ്മൾ പറയുന്ന പോലെ കേൾക്കും ഇപ്പോൾ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ബ്ലൗസിൻ്റെ ലെങ്ത് എടുക്കാം ബ്ലൗസിൻ്റെ ലെങ്ത് 12 + 1/2 ആണ് 12.5 നമുക്ക് 12 ഇഞ്ച് ഇറക്കവും 1/2 ഇഞ്ച് തയ്യത്തുമ്പുമാണ് സാധാ ബ്ലൗസാണെങ്കിൽ നമുക്ക് അടിയിൽ മടിച്ച് തയ്ക്കാനുള്ള ഇത് കൂടി തുണി കൂടി നമുക്ക് സീം അലവൻസ് കൊടുക്കണം ഇത് പട്ട് പാവട ആയതുകൊണ്ട് പട്ട് ജരി ഉള്ളതുകൊണ്ട് നമുക്ക് അത് മടക്കേണ്ട ആവശ്യമില്ല ഇത് 12.5 ഇഞ്ചിൽ നമുക്കത് പോകും ഇനി നമുക്കിത് വെട്ടിമാറ്റാം ഇനി നമുക്ക് ഷോൾഡർ ഷോൾഡർ സ്റ്റാൻഡേർഡാണ് 2 to 3 ഇയേഴ്സ് കുട്ടിക്ക് ഷോൾഡർ എടുക്കുമ്പം നമുക്ക് ഈ തുണിയുടെ എഡ്ജിലിരുന്നിട്ട് എടുക്കാം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യണം അതുപോലെ കുറച്ച് താഴോട്ട് വന്നിട്ടും അതുപോലെ 5 ഇഞ്ച് അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഉദ്ദേശം വെച്ചെടുക്കുമ്പം അത് മെഷർമെൻറ്റ് മാറിപ്പോകും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 5 ഇഞ്ച് എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ആം ഹോൾ ആം ഹോൾ ഒരു 4.5 എടുക്കാമെന്നാണ് കുറച്ച് വണ്ണമുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് 5 വരെ എടുക്കാം സ്റ്റാൻഡേർഡ് ഷോൾഡർ എത്രയാണോ അത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം ഇത് ഷോൾഡറിലിരുന്ന് 5 ഇഞ്ചും താഴോട്ട് ആം ഹോൾ ഇവിടെ നിന്നും 5 ഇവിടെ നിന്നും 5 ഇവിടെ നിന്ന് 4.5 ഇത് ആം ഹോളാണ് ഇനി നമുക്ക് ചെസ്റ്റ് വരയ്ക്കാം ചെസ്റ്റ് നമുക്ക് 13 13 13 പകുതി 6.5 ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യണം ഈ നമ്മൾ ബോക്സ് വരച്ച ചെസ്റ്റ് 6.5 പ്ലസ് 1.5 തയ്യൽ തുമ്പ് 1.5 അപ്പം മൊത്തം 7.75 ഇഞ്ച് ചെസ്റ്റ് അളവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴോട്ടും അതേ 7.75 എടുക്കാം ഇവിടെ നിന്ന് നമുക്ക് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് ഓപ്പൺ വെക്കണം ബ്ലൗസിൽ ഇതുപോലെ ബ്ലൗസിൽ ഇങ്ങനെ നമ്മൾ സ്ലിറ്റ് നമ്മൾ സൽവാറിലൊക്കെ വെക്കണ പോലെ സ്ലിറ്റ് വയ്ക്കണം അപ്പോൾ അത് എത്രയാണെന്ന് നോക്കിയിട്ട് ഒരു 3 3.5 വയ്ക്കാം ഇനി ഈ സ്ലിറ്റിനും ഈ 3 ചെസ്റ്റിൻ്റെ ഇടയിൽ നമുക്ക് ഹാഫിൽ വെച്ചിട്ട് കുറച്ച് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി നമുക്ക് ഷേപ്പ് ചെയ്യാം ഇത് ചെസ്റ്റ് ഇത് കുറച്ച് ഇങ്ങനെ കുളിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ സ്ലിറ്റ് വരെ ഇങ്ങനെ വരച്ചെടുക്കും നെക്ക് വെട്ടാണിത് നെക്ക് വെട്ട് 2.5 ഇഞ്ച് ഇത് നമ്മുടെ മുകളിലിരിക്കുന്നത് ഈ ഫോൾഡ് ചെയ്ത ഭാഗം ബാക്ക് പീസാണ് അടിയിലിരിക്കുന്നത് ഫ്രണ്ട് പീസാണ് അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കുറച്ച് ഇറക്കിയെടുത്താലും കുഴപ്പമില്ല 3.5 ഇഞ്ച് എടുക്കാം മൂന്നര ഇഞ്ച് ഇവിടെ നിന്ന് ഇവിടെ 2.5 ഇഞ്ച് 2.5 ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് സെയിം ആയിട്ട് രണ്ടും ബാക്കും ഫ്രണ്ടും ഒരേ അളവ് എടുത്താലും കുട്ടികൾക്ക് പ്രശ്നമില്ല ഇനി നമുക്ക് ആം ഹോൾ അറിയാം ഈ ഇവിടെ ചെസ്റ്റ് അളവ് എടുത്ത സൈഡിലിരുന്നിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഉള്ളിലായിട്ട് ലൈറ്റായിട്ട് ഒരു കർവ് സ്ലൈറ്റായിട്ട് കൊടുത്താൽ മതി ഇവിടെ നിന്ന് ഒരിക്കലും വരയരുത് നമ്മൾ ചെസ്റ്റ് അളവെടുത്ത് അവിടെ നിന്നാണ് ഒരു വരയ്ക്കുക
ഇനി നമുക്ക് ഇവിടെയും അതുപോലെ ഒരു എന്താണോ നെക്ക് ഡിസൈൻ വേണ്ടത് ആ നെക്ക് നമുക്ക് വരയ്ക്കാം റൗണ്ടോ സ്ക്വയറോ ആ എന്ത് വേണമെങ്കിലും വരയ്ക്കാം ബ്ലൗസിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗം റെഡിയായി നമുക്കിനി ഞാനിപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി ഇത് വെട്ടാം നമ്മുടെ ബ്ലൗസിൻ്റെ ലൈനിങ് റെഡിയായി ഇനി ഇത് വച്ചിട്ട് നമുക്ക് മെയിൻ പീസ് വെട്ടിയെടുക്കാം ഇത് നെക്കും ഇത് ആം ഹോൾ ഇത് ചെസ്റ്റ് ഇനി നമുക്ക് ഇതിൽ ചെസ്റ്റിൻ്റെ അളവിൽ ഒരു നോച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് തയ്ക്കുമ്പം ഒരു ബുദ്ധിമുട്ടാകും ഇത് 3.5 ഇഞ്ച് നമ്മൾ സ്ലിറ്റ് കൊടുക്കേണ്ട സ്ഥലമാണ് ഇത് നമുക്ക് കേവ് വരവേണ്ട സ്ഥലമാണ് മെയിൻ പീസിൽ ലൈനിങ് പീസ് വച്ചിട്ടുണ്ട് മെയിൻ പീസ് നല്ല വശമാണ് ഞാൻ വച്ചിട്ടുള്ളത് നിങ്ങൾക്ക് റോങ് സൈഡ് വേണമെങ്കിലും വയ്ക്കാം ബിഗിനേഴ്സ് ആണെങ്കിൽ റോങ് സൈഡ് വച്ച് വരച്ചാൽ മതി അതിൻ്റെ ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഹൈറ്റിൽ പൊക്കത്തിലാണ് ലൈനിങ് പീസ് വച്ചിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ നമുക്ക് ലൈനിങ് വേണ്ട അത് മാത്രമല്ല ഇത് കുറച്ച് നമുക്ക് മടിച്ച് തയ്ക്കുകയും വേണം അപ്പോൾ ഒരു 1.5 ഇഞ്ച് പൊക്കത്തിൽ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെയിം നമുക്ക് സ്റ്റെൻസിൽ എടുത്തിട്ട് വെട്ടിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നേരെ തന്നെ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് കളത്തിൽ വെച്ച് തയ്ച്ചിട്ട് നമുക്ക് തിരിച്ചെടുക്കാം ഫ്രണ്ട് പീസ് മാത്രമാണ് ഞാൻ വച്ചിട്ടുള്ളത് രണ്ടും ഫോൾഡഡ് സൈഡാണ് ഇതും ഫോൾഡ് ലൈനിങ്ങും ഫോൾഡഡ് സൈഡാണ് ഇത് ഫ്രണ്ട് പീസ് മാത്രമാണ് വച്ചിട്ടുള്ളത് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി തയ്ച്ചിട്ട് ഇങ്ങനെ തയ്ക്കുമ്പം എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാം ബാക്ക് പീസ് വെട്ടാനായിട്ട് ഞാൻ ഒരു ബാക്കിയുള്ള പീസിൽ ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് മടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് മടിച്ച് വെച്ചിട്ടുള്ളതുപോലെ അതിൻ്റെ പുറത്ത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ 1.5 ഇഞ്ച് മുകളിൽ വയ്ക്കാം മുകളിൽ വച്ചിട്ട് നമുക്ക് അതുപോലെ നമുക്ക് ഇതും വെട്ടിയെടുക്കാം നമ്മളിനി ചെയ്യേണ്ടത് 2.5 ഇഞ്ച് നെക്ക് വിട്ട് എടുത്തിട്ടുണ്ടല്ലോ നെക്ക് വിട്ട് അതിന് നമുക്കൊരു നോച്ച് ഇടാം അതുപോലെ ഇവിടെയും ഷോൾഡറിനും ഒരു നോച്ച് ഇടാം ഇത് ബിസിനസ്സിന് വളരെ ഉപകാരമായിരിക്കും ഇങ്ങനെ നോച്ചിട്ട് തയ്ക്കണതും പിന്നു കുത്തി തയ്ക്കണതും ബാക്കും ഫ്രണ്ടും നമുക്ക് നോച്ചിട്ട് വയ്ക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ പാറ്റേൺ ഉണ്ടാക്കാം ഇപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് മുകളിലാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഫോൾഡഡ് സൈഡിലാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ അറ്റം ഷോൾഡറിൽ പിടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്ത് നമുക്കിപ്പോൾ ഇവിടെ സ്ലീവ് ലെങ്ത്ത് 2.5 ഇഞ്ചാണ് വേണ്ടത് 2.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് കൂടി ചേർക്കാം 1.5 ഇഞ്ച് ഷോൾഡറിൽ പിടിപ്പിക്കാനും 1.5 ഇഞ്ച് നമുക്ക് തയ്ച്ച് മടിച്ച് തയ്ക്കാനും ഉള്ള ഒരു ഇതിനാണ് 3.5 ഇഞ്ച് തയ്ച്ച് വരുമ്പോൾ നമുക്ക് 2.5 ഇഞ്ച് കപ്പ് സ്ലീവ് കിട്ടും അപ്പോൾ 3.5 ഇഞ്ച് ഇവിടെ നിന്ന് ഫോൾഡർ സൈഡിലിരുന്ന് 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു ലൈൻ ഇടാം എപ്പോഴും സ്ലീവ് തയ്ക്കുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് തയ്ക്കുന്നത് സേഫാണ് ഇനി നമുക്ക് ഫോൾഡർ സൈഡിൽ മുകളിലിരുന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ വണ്ണം അതായത് കൈവണ്ണം കൈവണ്ണം നമുക്ക് 3.5 മതി 3.5 കൈവണ്ണം അതിൻ്റെ കൂടെ തയ്യത്തുമ്പ് 1 ഇഞ്ച് അപ്പോൾ 4.5 3.5 പ്ലസ് 1 ഇഞ്ച് 4.5 ഇനി നമുക്ക് വേണ്ടത് ആം റൗണ്ടാണ് ആം റൗണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൈക്കുഴി വെട്ടിയില്ലേ കൈക്കുഴിയാണ് ആം റൗണ്ടെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മുകളിൽ 1.5 ഇഞ്ച് തയ്ക്കും ഷോൾഡർ പിടിച്ച് തയ്ച്ചിട്ട് ഇവിടെയാണ് നമ്മൾ സ്ലീവ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ സ്ലീവ് മുകളിൽ 1.5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ടേപ്പ് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ ചുറ്റിച്ച് ഇങ്ങനെ നോക്കുമ്പം നമ്മൾ നോച്ചിട്ട സ്ഥലത്തിൽ വന്ന് നിൽക്കുന്നത് ഏതാണോ അളവ് ഇപ്പോൾ 5.5 അറയിലാണ് നോച്ചിട്ട സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ കൈ വണ്ണം കൈവണ്ണം നമ്മൾ കൈക്കുളിയുടെ അളവ് ഇത് നമുക്ക് വേറൊരു കാൽക്കുലേഷനും ഉണ്ട് നമ്മുടെ ചെസ്റ്റ് നമ്മൾ 13 ആണ് അതിൻ്റെ പകുതി 6.5 എടുത്തു അപ്പോൾ 6.5 പകുതി ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റിൻ്റെ കാൽഭാഗം 6.5 ഇഞ്ചാണ് അപ്പോൾ അതിൽ -1 അപ്പോൾ 5.5 ഇഞ്ചാണ് നമ്മുടെ കൈവണ്ണം വരുന്നത് ഇങ്ങനെയും ഒരു അത് എത്ര ചെസ്റ്റായാലും ശരി വലിയവർക്കും ചെറിയവർക്കും
എന്തായാലും നമുക്ക് ഈ ചെസ്റ്റിന്റെ കാൽഭാഗത്തിൽ ഒരു ഭാഗം അത് സീം അലവൻസ് ചേർക്കാത്ത ഒറിജിനൽ ചെസ്റ്റിന്റെ വണ്ണം അതാണ് 1 ഇഞ്ച് കുറച്ചിട്ട് 5.5 നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 5.5 വരുന്നത് അപ്പോൾ 5.5 നമുക്ക് എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോ ഇതാണ് ഈ കാണറാണ് അതായത് മടിപ്പും ഇവിടെ ഓപ്പണും ഉള്ള ഭാഗമാണ് നമുക്ക് ഷോൾഡർ അവിടെ ഇരുന്നിട്ട് നമുക്ക് 5.5 ഇങ്ങനെ ചരിച്ചു വെക്കണം ചരിച്ചു വെക്കുമ്പോൾ എവിടെയാണോ വരുന്നത് അതാണ് നമ്മുടെ അത് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് അത് ഇവിടെന്ന് ഒരു 1.5 ഇഞ്ച് ഒരു 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ ഓപ്പൺ സൈഡിൽ ഇരുന്നിട്ട് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ എന്നിട്ട് 5.5 ഇഞ്ച് ഇത് 5.5 ഇഞ്ച് ഇതാണ് തയ്ച്ചു വരുമ്പോൾ ഫിറ്റ് ആകുന്ന സ്ഥലം അപ്പോൾ സ്ലീവ് ഫിറ്റ് ആകുന്ന സ്ഥലമാണ് ഇത് അപ്പോൾ നമുക്കിനി ഈ 3.5 ഇഞ്ച് കൈവണ്ണവും ഈ 5.5 ഇഞ്ചും കൂടി നമുക്ക് ചേർക്കാം ഇത് ഇനി ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് തയ്ക്കാൻ എടുത്തിട്ടുണ്ട് അതും നമുക്കിങ്ങനെ തനിയെ 1 ഇഞ്ച് വിട്ടിട്ട് ചേർക്കാം ഇനി നമുക്ക് ഈ 5.5 ഇഞ്ച് എടുത്തതും ഈ കാണറും കൂടി നമുക്ക് ചേർത്തിട്ട് നമുക്കിങ്ങനെ ഒരു വര വരയ്ക്കാം ഇതാണ് സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഇത് ഇനി നമുക്ക് ഇത് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി ലൈറ്റായിട്ട് ഒരുപാട് വേണ്ട ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ട് ഒന്ന് ഒരു കർവ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയാൽ മതി ഇതാണ് സ്ലീവ് അപ്പോൾ നമുക്ക് ഇതിനി വെട്ടി മാറ്റാം നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ റെഡിയായി ഇതിങ്ങനെ വിരിച്ചെടുക്കുമ്പോൾ നമുക്ക് സ്ലീവായി ഇതാണ് ഇത് നമ്മൾ ബ്ലൗസിൽ പിടിപ്പിക്കേണ്ട സ്ഥലവും ഇത് ആം റൗണ്ടുമാണ് അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ ഇനി വേറൊരു പേപ്പറിൽ വെച്ചിട്ട് ഇവിടെ മുകളിൽ നിന്ന് ഇപ്പം നമുക്ക് എത്രയാണോ ഫ്ലീറ്റ് വേണ്ടത് പഫ് കയ്യിൽ എത്രയാണോ ഫ്ലീറ്റ് വേണ്ടത് ഇപ്പം ഞാൻ 2 ഇഞ്ച് 2 ഉം 2 ഉം 4 ഇഞ്ചാണ് ഒരു സ്ലീവിൽ നമ്മൾ കൂട്ടേണ്ടത് അപ്പോൾ ഇങ്ങനെ വച്ചിട്ട് ഈ 2 ഇഞ്ച് ഇറക്കത്തിൽ നമുക്കൊരു ലൈൻ ഇട്ടിട്ട് അതിൻ്റെ ആ ലൈനിൻ്റെ പുറത്ത് നമുക്ക് ഈ സ്ലീവ് വയ്ക്കാം വച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും ഇത് ഇത്രയും നമ്മൾ വരച്ച സ്ലീവാണ് ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്ത മെഷർമെൻറ്റ് ഇവിടെ 2 ഉം ബാക്കിൽ 2 ഉം വരുമ്പം നമുക്ക് 4 ഇഞ്ച് മൊത്തത്തിൽ ഫ്ലീറ്റിന് കിട്ടും അതുപോലെ ഇവിടെ ആമിലും നമുക്ക് ഫ്ലീറ്റ് കിട്ടും ബാക്കിയുള്ള സ്ഥലം നമുക്ക് പിടിച്ച് തയ്ക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കാം നമുക്കിനി ബ്ലൗസ് പീസ് തയ്ച്ചെടുക്കാം ഇത് ബാക്ക് പീസാണ് ഇതിൻ്റെ നല്ല വശം ഞാൻ മുകളിൽ വച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വയ്ക്കണം അതിന് മുമ്പ് നമുക്ക് അടിയിൽ ഒന്ന് തയ്ച്ചെടുക്കാം അടിയിൽ കുറച്ച് മടിച്ച് തയ്ച്ചെടുക്കാം മെയിൻ പീസിൻ്റെ പുറത്ത് ഇതിൻ്റെ നമ്മൾ അടിയിൽ മടിച്ച് തയ്ച്ചിട്ടുണ്ട് മെയിൻ പീസിൽ നല്ല വശവും ലൈനിങ് പീസിൽ റാങ് സൈഡും ചേർത്തിട്ട് നമ്മൾ നോച്ചിട്ട ഭാഗത്ത് ഷോൾഡറിൽ പിൻ കുത്തിയിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് വെട്ടിയിട്ടില്ല ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നെക്കിൽ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്കൊരു സ്റ്റിച്ച് നെക്കിൽ മാത്രം ഇട്ടിട്ട് നമുക്ക് തിരിച്ചെടുക്കാം ഇതിന് പ്രത്യേകം ലൈനിങ്ങോ പൈപ്പിങ്ങോ ഒന്നും വയ്ക്കുന്നില്ല നമുക്ക് ഈ ലൈനിങ് തുണി കൊണ്ട് കഴുത്തിൽ തിരിച്ചടിച്ചാൽ മതി ആദ്യം നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇതിൽ ഡിസ്റ്റൻസിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് കഴുത്ത് വെട്ടി മാറ്റാം കഴുത്ത് റൗണ്ടായിട്ട് വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വെട്ടി മാറ്റിയ സൈഡിൽ ലൈറ്റായിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കണം അത് നമ്മൾ തയ്ച്ച് സ്റ്റിച്ചിൽ പെടാതെ വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് ഈസി ആയിട്ടും നല്ല നീറ്റായിട്ടും തിരിച്ച് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തിരിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ നഖം കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം നഖം കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സൂചിയുടെ അത്രയും ഡിസ്റ്റൻസിൽ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം പതിച്ചടിച്ചിട്ട് നമുക്ക് ഇനി അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ലൈനിങ് ഉള്ള സൈഡിൽ നമുക്ക് ആ ലൈനിങ്ങിൻ്റെ അളവിൽ നമുക്ക് ഷോൾഡർ തൊട്ട് കൈയും സൈഡും എല്ലാം നല്ലതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ടും കൂടി അറ്റാച്ച്ഡ് ആവും
ഫുള്ളായിട്ടും തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാസൊക്കെ വെട്ടിക്കളയാം ലൈനിങ്ങിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് നമുക്ക് എക്സ്ട്രാസൊക്കെ വെട്ടിക്കളയാം എക്സ്ട്രാസൊക്കെ വെട്ടിയെടുത്തു ഇനി നമുക്ക് ഇതുപോലെ ബാക്ക് ഇത് ഫ്രണ്ട് പീസാണ് ബാക്ക് പീസും ഇതുപോലെ നമുക്ക് തയ്ച്ചിട്ട് എക്സ്ട്രാസൊക്കെ വെട്ടിയെടുക്കാം ഇതിൽ ചെറിയ ഡെക്കറേഷൻസൊക്കെ കൊടുക്കാം പൈപ്പിംഗ് കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ ബീഡ് വർക്കോ എന്ത് വേണമെങ്കിലും കൊടുക്കാം എൻ്റെ ചെറുമോൾക്ക് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ഉറുത്തും അതുകൊണ്ട് മിക്കവാറും കുട്ടികൾക്ക് കളത്തിൽ ഒന്നും വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് അടിയിൽ നല്ല ഹെവി ബോർഡർ വരുന്നതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ഇവിടെ ചെസ്റ്റിൽ വേണമെങ്കിൽ കൊടുക്കാം കഴുത്തിൽ പിള്ളേർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നേരത്തെ ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ചത് കഴുത്ത് മാത്രമാണ് കാൽ ഇഞ്ച് അടിച്ചത് പക്ഷേ ഇവിടെ ബാക്ക് പീസിൽ കഴുത്തിലും അടിച്ചിട്ട് നമ്മൾ ഓപ്പൺ വരുന്ന സൈഡും കൂടി കാൽ ഇഞ്ചിൽ നീളത്തിൽ അടിച്ചിട്ടുണ്ട് അടിയിൽ ലൈനിങ്ങിൽ മടിച്ച് തയ്ച്ചിട്ടും ഉണ്ട് അതുപോലെ രണ്ട് സൈഡും ഇത് ഒരു സൈഡ് അത് ഇന്നൊരു സൈഡും ഇങ്ങനെ അതുപോലെ അടിച്ചിട്ട് നമുക്ക് നേരത്തെ തിരിച്ചതുപോലെ നമുക്ക് ലൈനിങ്ങിനെ ഉള്ളിൽ ഉള്ളിലാക്കിയിട്ട് നമുക്ക് തിരിച്ചു വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കഴുത്ത് പതിച്ചടിക്കാം ബാക്ക് പീസും കഴുത്ത് അടിച്ച് തിരിച്ചിട്ട് സൈഡൊക്കെ അടിച്ചു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടൺ ഹോൾ ബട്ടൺ തയ്ക്കാനായിട്ടുള്ള ബട്ടൺ പട്ടി ഇങ്ങനെ ഒരു ഒരിഞ്ചിന് മടിച്ച് തയ്ക്കാം നമ്മൾ ആൾറെഡി ഒരു സ്റ്റിച്ച് അകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു മടി മടിച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് വലിച്ച് തയ്ക്കാം നമ്മുടെ ബാക്ക് പീസ് റെഡിയായി ഇത് ഹൂക്ക് വയ്ക്കാനുള്ള പട്ടിയാണ് ഇതിൻ്റെ ഒണ്ണിൻ്റെ പുറത്ത് വന്ന് വച്ചിട്ട് നമുക്ക് ഹൂക്ക് വയ്ക്കാം ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഷോൾഡറിൽ ജോയിൻ ചെയ്യാം രണ്ട് റൈറ്റ് പീസും ഇങ്ങനെ തമ്മിൽ തമ്മിൽ യോജിച്ച് വച്ചിട്ട് നമുക്ക് ഷോൾഡർ പിടിപ്പിച്ച് തയ്ക്കാം ഷോൾഡർ കൂട്ടിയടിച്ചിട്ട് അതിന് മുകളിൽ പതിച്ചു അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് തയ്ക്കാം ഇത് സ്ലീവിൻ്റെ പീസാണ് സ്ലീവിന് ലൈനിങ് വേണ്ട നമുക്ക് ആദ്യം ഈ ആമിൻ്റെ ഇത് ഷോൾഡർ പീസാണ് ഇത് കൈ പീസാണ് കൈ കൈ ആം പീസാണ് അപ്പം നമുക്ക് ഇതിങ്ങനെ ഒരു ചെറിയ മടിപ്പ് രണ്ട് മടിപ്പ് വച്ചിട്ട് നമുക്ക് മടിച്ച് ഒരു തയ്യലിടാം അല്ലെങ്കിൽ ഇതിന് നമുക്ക് ബോർഡർ അല്ലെങ്കിൽ പട്ടിൻ്റെ ബോർഡർ ഉണ്ടെങ്കിൽ ബോർഡർ ഇടാം അല്ലെങ്കിൽ പൈപ്പിംഗ് വയ്ക്കാം അത് അവരവരുടെ ഇഷ്ടം കൈയുടെ ആം വശം നമ്മൾ മടിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ പീസിൽ നമ്മൾ രണ്ടിഞ്ച് ഇങ്ങോട്ടും രണ്ടിഞ്ച് ഇങ്ങോട്ടും നോച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് ചെറിയ ഫ്ലീറ്റ്സ് വെച്ചെടുക്കാം ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് അല്ലെങ്കിൽ ഊസിയും നൂലും കൊണ്ടിട്ട് നമുക്കിങ്ങനെ ചുരുക്കിയിട്ട് ഇങ്ങനെ ചുരുക്കി ഇളുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് വെച്ചെടുക്കാം ഇതുപോലെ വൺ സൈഡിൽ ഫ്ലീറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി ആമിൻ്റെ സൈഡിലും ഒരു മുക്കാലിഞ്ച് ഹൈറ്റിൽ ഇവിടെ ഇരുന്ന് നമുക്ക് അതുപോലെ നോച്ചിട്ട് ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ടിഞ്ച് ഇങ്ങോട്ടും രണ്ടിഞ്ച് ഇങ്ങോട്ടും ആ നാല് ഇഞ്ചിന് പൊടിപൊടിയായിട്ടുള്ള ഫ്ലീറ്റ്സ് വയ്ക്കാം രണ്ട് സൈഡിലും ആം ഹോൾ സൈഡിലും ആമിൻ്റെ സൈഡിലും രണ്ട് സൈഡിലും ഫ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ നമുക്ക് ഇടുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കും ഇനി നമുക്ക് ഇത് ഷോൾഡറിൽ വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഒരു മാർക്ക് ചെയ്യാം ഇങ്ങനെ ചാക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഇത് നല്ല വശമാണ് ഇത് നമ്മൾ ബ്ലൗസിൻ്റെ ഷോൾഡർ വശം ഷോൾഡർ പിടിച്ച് തയ്ച്ച സ്ഥലത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും കൂട്ടി നമുക്ക് വച്ചിട്ട് ഇനി ഒരു വൺ സൈഡ് ആദ്യം അടിച്ചിട്ട് രണ്ടാമത്തെ സൈഡും അടിക്കാം ഇങ്ങനെ വച്ചിട്ട് അടിക്കാം ഒരു ചെറിയ ഒരു അര ഇഞ്ച് ഇതിൽ നമുക്ക് അടിച്ചെടുക്കാം സ്ലീവ് ഷോൾഡറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ബോഡി കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലിറ്റ് മടിച്ച് തയ്ക്കാം സ്ലിറ്റ് ഇങ്ങനെ രണ്ട് മടിപ്പായിട്ട് അര അര ഇഞ്ച് വെച്ച് നമുക്ക് മടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്ച്ച് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ തയ്ക്കാം നമ്മുടെ പട്ടുപാവാട ബ്ലൗസ് റെഡിയായി വിത്ത് കഫ് സ്ലീവും വെച്ചിട്ടുണ്ട്
ഇനി നമുക്ക് കുക്ക് വെച്ചിട്ട് ഇട്ട് നോക്കാം സ്ലിറ്റും അടിച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ടും ഇവിടെ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും നമുക്ക് ചെയ്യാം ഇവിടെ ബീഡ്സ് വെക്കാം ലേസ് വെക്കാം ജരി ഇവിടെ ബാക്കി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചില്ല പിന്നെ കൊച്ചു കുട്ടിയല്ലേ ഒരു ഓവറായിട്ട് ഒന്നും വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇവിടെ കയ്യിലും അതുപോലെ ജരി വെക്കാം ഈ ചുരുക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് ജരിയൊക്കെ വെക്കാം ബീഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ലേസ് ഇതൊക്കെ വെക്കാം അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് വെക്കാം ഹുക്ക് വെച്ചിട്ട് ഇട്ട് നോക്കാം നമ്മുടെ പട്ടുപാവാടയുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് എൻ്റെ ചെറുമോൾക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ തയ്ച്ച് നോക്കിയിട്ട് ആദ്യം കാട്ടനിൽ തയ്ച്ച് നോക്കിയിട്ട് പിന്നെ നമുക്ക് പട്ടിലോ അല്ലെങ്കിൽ സിന്തറ്റിക്കിലോ തയ്ച്ച് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്ക് തയ്ച്ച് ഇടാം അവർക്ക് വളരെ സന്തോഷമാവും പുറത്തും നമുക്ക് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തയ്ച്ച് കഴിയുമ്പം പുറത്തും നമുക്ക് തയ്ച്ചു കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ള ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന റെസിപ്പീസും ബ്ലോഗ്സും നിങ്ങൾക്ക് ഉടനുക്കുടൻ കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ പട്ടുപാവാടയുടെ ബ്ലൗസ് റെഡിയായി ബിഗിനേഴ്സ് പോലും തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആദ്യമേ പട്ടുപാവാട തയ്ക്കേണ്ട വീട്ടിൽ ഉള്ള പഴയ ഷോള് അല്ലെങ്കിൽ കാട്ടൺ പീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അതിൽ തയ്ച്ച് പഴകിയിട്ട് നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ തയ്ച്ചു കൊടുക്കാം പുറത്തും തയ്ച്ചു കൊടുക്കാം നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ നമുക്ക് തയ്ച്ച് പഴകി പഴകി നല്ലതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം പുറത്തും തയ്ച്ചു കൊടുത്ത് സമ്പാദിക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്.